ഒന്നും സെൽഫ് ഇൻട്രോ ഒന്നും ചോദിച്ചില്ല. പിന്നെ നേരിട്ട് അവർ ചോദിച്ചത്, നല്ല ടെൻഷനായിട്ടാണ് പോയത്. പക്ഷെ ഐ സി ഡി ആയിരുന്നു കൂടുതൽ ചോദിച്ചത്, അതൊക്കെ അത്യാവശ്യം പറയാൻ കിട്ടി. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, ഇപ്പം സെക്കൻഡ് ലെവലിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലെവൽ ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പേടിച്ചിട്ട് പോയെങ്കിലും അത്രയധികം ബുദ്ധിമുട്ട് തോന്നിയില്ല. ഹായ് ഗൈസ്, നമ്മൾ 2022 ഏറ്റവും അവസാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കോഡിംഗ് ട്രെയിനിങ്ങിൽ മികച്ച വിജയം കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റുഡൻസ് അല്ലേ, നല്ല റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് വിവിധ കമ്പനികളിൽ കയറുന്നവരുടെ എണ്ണം ഡേ ബൈ ഡേ നല്ല റഷ് തന്നെയാണ് സ്റ്റുഡൻസ് കയറിയത്. ഇനിയിപ്പം അല്ലേ വരാനിരിക്കുന്നത് നല്ലൊരു 2023 നല്ലൊരു വർഷമാണ് എന്ന് വെച്ചാൽ, ഒരുപാട് എന്താ പറയുക അല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കടയത്തെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞ പോലെ December 28 അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണെങ്കിലും നവംബറും ഒക്ടോബറൊക്കെ മാസങ്ങളിലൊക്കെ കടയിൽ ഒരുപാട് ഡ്രൈവുകൾ സംഘടിപ്പിക്കുകയും ഒരുപാട് സ്റ്റുഡൻസ് അത് ത്രൂ എന്താണ് അവരുടെ കോഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പം തൃശ്ശൂർ കഴിഞ്ഞ മാസം കറക്റ്റ് നവംബർ 28 ആ ഒരു ടൈമിലാണ് സെയിം ഇവിടെ സിന്തസിസ് ഡ്രൈവ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിന് തൊട്ട് മുന്നേ കാലിക്കറ്റ് വെച്ചിട്ടുണ്ട് ഒപ്റ്റം ഡ്രൈവ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം വീണ്ടും എന്താ പറയുക ഇന്നത്തെ ദിവസം നമ്മൾ നിൽക്കുന്ന ദിവസം തൃശ്ശൂരുള്ളത് ഒപ്റ്റം ഡ്രൈവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അല്ലേ നല്ല കാൻഡിഡേറ്റ്സിന് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസും കാർഡിയെ അപ്രോച്ച് ചെയ്ത് എന്താ പറയുക എങ്ങനെ ഡ്രൈവ് നമുക്ക് അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മാക്സിമം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള നല്ല റിസൾട്ടുള്ള നല്ലോണം പെർഫോം ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം നമ്മുടെ കാർഡിയൻസ് ആയിട്ട് ഏകദേശം 230 കാൻഡിഡേറ്റ്സിനടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് വൺ ഡേ ഡ്രൈവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെയൊക്കെ ഡ്രൈവ് എന്താ പറയുക വിഷൽസ് ഒക്കെ കുറേ കണ്ടിട്ടുണ്ടാവും, പുറമെ എന്നുള്ള വിഷൽസ് കണ്ടിട്ടുണ്ടാവും. പലരും പല റൗണ്ട്സ് അറ്റൻഡ് ചെയ്ത് ലീഡ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇതിലൂടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെ അവർ അല്ലേ റാദർ ദാൻ ലൊക്കേഷൻ ആയിട്ട് ഇപ്പോൾ നമ്മളത് ഹൈദരാബാദ് കണക്ട് ചെയ്ത കമ്പനിയാണ് ഒപ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ അല്ലെ ഒരു ഹൈ പ്രൊഫൈൽ ജോബിലോട്ടേക്ക് എത്രയും പെട്ടെന്ന് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നത് ജോബിലോട്ടേക്ക് എത്തുന്നത്. അതവർ ഇൻസ്റ്റെഡ് ഓഫ് എന്താ ഞാൻ പറഞ്ഞ പോലെ ലൊക്കേഷൻ ഒന്നും നോക്കാതെ അവരുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം, നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റ്സിനെ അവർ ഹയർ ചെയ്ത് എന്ത് ചെയ്യാണ് കമ്പനിയിലോട്ടേക്ക് കൊണ്ടുപോകാണ്. അതിന് എല്ലാതരം ഫെസിലിറ്റീസും അവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ആസ് എ ഫ്രഷർ കോഡർക്ക് നല്ല പാക്കേജോട് കൂടി കൊടുക്കുന്ന വൺ ഓഫ് ദ കമ്പനി കൂടിയാണ് ഒപ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ വർഷത്തിലൊക്കെ കയറിയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു പോസിറ്റീവ്നെസ് അവരിലുണ്ട്. അപ്പം വരും വർഷങ്ങളിലൊക്കെ കൂടുതൽ അവസരങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡ്രൈവുകൾ നമുക്ക് വരും മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്താ 2023 പലരും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്താ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടുവരുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ കൂടുതൽ അവർക്ക് തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്താ പറയുക കാലിബറുള്ള കാൻഡിഡേറ്റ്സിന് അവർ ഹയർ ചെയ്യും. അത് കാർഡിയൻസിനെ മാക്സിമം ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പം ഇന്നത്തെ ഡ്രൈവായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഒന്ന് വന്നിട്ടുള്ള നമ്മുടെ കാർഡിയൻസ് ഇവിടെ കാർഡിയ തൃശ്ശൂർ സെറ്റാണ്. അപ്പോൾ അവർ ഡിഫറൻ്റായിട്ട് ഓരോ ലെവൽ അറ്റൻഡ് ചെയ്യണം. നമുക്കതിൻ്റെ വിഷൽസിലും അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കണം. ഓരോ ലെവലിൽ എന്താണ് അവർ ചോർമലി ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം അല്ലേ. എന്താണ് നമ്മുടെ ടീം ഓൾ ടീം ഇവിടെ ഉണ്ട്, അവരായിട്ടും നമുക്ക് ഇൻട്രാക്ട് ചെയ്യണം. ഈ ഒരു ഡ്രൈവിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരാണ്. അപ്പം കൂടുതൽ കാൻഡിഡേറ്റ്സിന് ട്രെയിൻ ചെയ്യുന്നതിലും ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നതിലൊക്കെ വെൽ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുന്ന ടീമാണ് നമ്മുടെ കാർഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാർഡിയ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചോദിച്ചറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് നമ്മുടെ കാൻഡിഡേറ്റ്സിനും ചോദിക്കാം, നമ്മുടെ ഓൾ ടീമിനോട് നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചറിയണം. അപ്പം നമ്മുടെ അല്ലേ നമ്മുടെ രജിസ്ട്രേഷൻ ഡെസ്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അശ്വതി മിസ് എങ്ങനെയുണ്ട് മാഡം രജിസ്ട്രേഷൻസ്? ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പം അതിനൊരു എന്താ പറയുക 200+ ആയില്ല ഓൾമോസ്റ്റ്?
ഒരു 200+ സ്റ്റുഡൻസ് ഇപ്പം ഇൻ്റർവ്യൂവിൽ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സാറ്. അതിൽ രണ്ട് റൗണ്ടായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നേ. തേർഡ് റൗണ്ട് HR റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണ്, റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് സാർ. മൂന്ന് റൗണ്ട്സാണ് മെയിനായിട്ട് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് റൗണ്ട് ഡൊമൈൻ റൗണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് റൗണ്ട് മാനേജർ റൗണ്ടായിരുന്നു. ഇതിലും സെലക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് HR റൗണ്ടിലേക്ക് പോയിട്ടുള്ളത്. എൻ്റെ HR റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. HR റൗണ്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ് ഇവിടെ വെയിറ്റിങ്ങിന് ആയിട്ടിരിക്കുന്നത്. അല്ലേ, മാഡം പറഞ്ഞതുപോലെ ഓരോ പാനലും ഓരോ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൊമൈൻ റൂമിലെ അതുപോലെ തന്നെ എന്താ പറയുക, മാനേജേഴ്സ് റൂം, HR റൂം ഒക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നടക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സ് ഇവിടെ വെയിറ്റിംഗ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതായത് ഡൊമൈൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെവൽ, ഇനീഷ്യൽ ലെവൽ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ്, മീൻസ് ഫസ്റ്റ് ലെവൽ അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ് ഡൊമൈൻ കാൻഡിഡേറ്റ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ. ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഫേസ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ നമ്മുടെ എന്താ പറയുക, സെക്കൻഡ് ലെവൽ അവർ ഡൊമൈൻ സെലക്ട് ആയവർ ഡയറക്റ്റ് പിന്നെ മാനേജേഴ്സ് ലെവലിൽ ഓരോ ലെവലും നമുക്കില്ല. ഡൊമൈൻ ലെവൽ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമുക്ക് ചോദിച്ച് നോക്കാം. നമ്മുടെ സെലക്ട് ആയ കാൻഡിഡേറ്റ്സ് എന്താ പറയുക, തേർഡ് ലെവൽ വരെ എത്തിയ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഡീറ്റെയിലായിട്ട് ചോദിച്ച് നോക്കണം എന്തൊക്കെയാണ് ഓരോ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ ഓരോ റൂമിലും സെപ്പറേറ്റ് ടീം മാനേജ് ചെയ്യാണ്, അല്ലേ? HR ടീം ഉണ്ട്, സൈഡ് മാനേജ് ചെയ്യുന്നത് ബ്രാഞ്ച് ഹെഡ്സ് ഉണ്ട്. ഓരോ ഡിഫറെൻ്റ് നമ്മുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്, അവരുടെ ലീഡ് ചെയ്യുന്ന അവരുടെ സ്റ്റുഡൻ്റ് അവരുടെ ഹെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ച് നോക്കാം. സഫീർ സാർ, എങ്ങനെയുണ്ട് ഡ്രൈവ്? എന്താ പറയുക, ഡ്രൈവ് വളരെ അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഡൊമൈൻ റൗണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൊമൈൻ റൗണ്ടിൽ സെലക്ട് ആയവരെ മാനേജറിൽ റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇവർ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ സ്റ്റുഡൻസിനെ കുറിച്ചിട്ട്. അത്രയും നല്ല കാലിബറാണ്, നല്ല ടെക്നിക്കലി നോളജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡൊമൈൻ ലെവൽ സെലക്ഷൻ ഇപ്പോൾ നല്ല വരുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. അതെ, നല്ല റിസൾട്ട് വരുന്നുണ്ട്. നമുക്ക് റൂമിൽ കാണാൻ പറ്റും കൂടുതൽ. എന്താ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളവിടെ പറഞ്ഞതുപോലെ കറക്റ്റ് ഇങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യാണ്. ഓരോരുത്തരെ വരുന്നതനുസരിച്ചിട്ട് ഫസ്റ്റ് ലെവൽ കഴിഞ്ഞവരനുസരിച്ചിട്ട് മാനേജിലേക്കും. യെസ് യെസ്. നമ്മുടെ പുവാസ് സാർ റൂം നമ്പർ 3 ഇൻചാർജ് ആണ്. പുവാസ് സാർ, എങ്ങനെയുണ്ട്? എന്താ പറയുക, ഡ്രൈവിനെ കുറിച്ച് പറയാൻ അത്യാവശ്യം നല്ലൊരു വാക്കൻസി കാര്യങ്ങളിപ്പം അത്യാവശ്യം നല്ല നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പം ഏകദേശം നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ബാക്കി റിമൈനിങ് വരും മൊത്തം ഏകദേശം ഒരു 6 ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഡേഴ്സാണ് ഇപ്പം വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും. എല്ലാവരും പറഞ്ഞിട്ടുള്ള ഓരോ ഡ്യൂട്ടി ഇതിനടുത്ത് റഷിലാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിലാണ് കുറച്ച് സമയമല്ല. ഡൊമൈന് കഴിഞ്ഞിട്ട് മാനേജേഴ്സ് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ച് നോക്കാം എന്താണ്, എന്താ പറയുക, ഡൊമൈൻ റൗണ്ട്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരു ഓവറോൾ ഒരു ബ്രീഫ് ഐഡിയ എങ്ങനെയാണ്, എങ്ങനെയാണ് ഇൻ്റർവ്യൂ മെഡിക്കൽ കോഡിംഗ് സർട്ടിഫൈഡ് കോഡേഴ്സിലെ സ്റ്റാർട്ടിംഗ് ലെവൽ ഇൻ്റർവ്യൂ എല്ലാ ലെവലും കവർ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. മീൻസ് ഇനീഷ്യൽ ഡൊമൈൻ ലെവൽ, മാനേജേഴ്സ്, HR എല്ലാ റൗണ്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെവൽ കഴിഞ്ഞതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചു. പേരെന്തായിരുന്നു? സിമി. സിമി തൃശ്ശൂർ തന്നെയായിരുന്നു. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, ഇപ്പം സെക്കൻഡ് ലെവലിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലെവൽ ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻസ് കൂടുതലും അനാട്ടമി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ICD ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. ആ, നല്ലതുപോലെ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു. ക്വാളിഫിക്കേഷൻ M.Com. ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാൻഡിഡേറ്റ്സ് കൂടുതലുണ്ട്. ഏത് ബ്രാഞ്ചാണ്? തൃശ്ശൂർ ബ്രാഞ്ച്. പേര്? സോണി. പഠിച്ചത് ഇവിടെ തന്നെ. BBA. കുന്നുംകുളം. കുഴപ്പമില്ലായിരുന്നു. പേടിച്ചിട്ട് പോയെങ്കിലും അത്രയധികം ബുദ്ധിമുട്ട് തോന്നിയില്ല. ക്വസ്റ്റ്യൻസ് കുഴപ്പമൊന്നും, അനാട്ടമി സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുക, ICD ഗൈഡ് ലൈൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ലെവലിൽ ഉഷാറാക്കണം രണ്ടുപേരും. മൂന്നുപേരൊക്കെ അവർ എന്താ പറയുക, നല്ല ബോർഡായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ റിസൾട്ടായി മാറും. ഇനീഷ്യലി നമ്മൾ നോളജൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ കണക്ട് ചെയ്ത് കൂടുതൽ അങ്ങനെ ഇതാവുന്നുണ്ടാവില്ല. അത് ഫോക്കസ് ചെയ്ത് നല്ല ബോർഡ് ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാതെ എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യുക. സെക്കൻഡ് ലെവൽ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല തന്നെ. ഫസ്റ്റ് റൗണ്ട് എനിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. മാനേജർ റൗണ്ട് ഇപ്പം കഴിഞ്ഞു. ഇപ്പോൾ വെയിറ്റിംഗ് NHR ലേക്ക് പോകണം. നല്ല അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. അടിപൊളി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും.